ആമീഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം 48 മണിക്കൂറിന് ശേഷം കണ്ടെത്തി. റെയിൽവേ ടണൽ കടന്ന് 1 കിലോമീറ്ററോളം ഒഴുകിയെത്തി മാലിന്യ കൂമ്പാരത്തിൽ തട്ടിത്തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ശുചീകരണത്തിനിടെ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് ജോയിയെ കാണാതായത്. തലസ്ഥാന നഗര മധ്യത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയാണ് ആമീഴഞ്ചാൻ തോട്. ഈ ആമീഴഞ്ചാൻ തോടിലാണ് ശുചീകരണ തൊഴിലാളിയെ ജോയിയെ 2 ദിവസമായി കാണാനില്ലാതിരുന്നതും തിരഞ്ഞുകൊണ്ടിരുന്നതും. ഒടുവിൽ കാത്തിരിപ്പും പ്രതീക്ഷയും രക്ഷാപ്രവർത്തനവുമെല്ലാം വിഫലമായി. നീണ്ട 48 മണിക്കൂർ നാടിനെ മുൾമുനയിൽ നിർത്തിയ രക്ഷാപ്രവർത്തനം. ഒടുവിൽ അത് ജോയിയാണോ എന്ന സംശയവുമായി വിളിയെത്തിയത് തകരപ്പറമ്പ് ഭാഗത്ത് നിന്ന്. റെയിൽവേ ടണലും കടന്ന് ആമീഴഞ്ചാൻ തോട് ഒഴുകി വരുന്ന ഭാഗമാണ്. 1 കിലോമീറ്ററിൽ താഴെയാണ് തകരപ്പറമ്പിലേക്കുള്ള ദൂരം. എനിക്ക് ആദ്യം സംശയം തോന്നി, കാരണം ആ ബോഡി കവന്നു കിടക്കുന്നത് കണ്ടാൽ നമ്മൾ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ വെളിയിൽ ഡിസ്പ്ലേ വെച്ചേക്കുമല്ലോ ഡ്രസ്സൊക്കെ ചെയ്ത്, അങ്ങനെയുള്ള എന്തോ പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒടുക്കം ഞാൻ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കിയപ്പോൾ തലയും തലമുടിയൊക്കെ കണ്ടു. പോലീസും ഫയർഫോഴ്സും പാഞ്ഞെത്തി. കരക്ക് കയറ്റിയ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്ഥിരീകരണം. വൈകുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ അറിയാമല്ലോ, നമ്മളെപ്പോഴും രാത്രി പോലും നമ്മൾ പല നമ്മുടെ മനസ്സിൽ ഉള്ളിലുണ്ടെങ്കിലും മറ്റൊന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമില്ല. റെയിൽവേ ടണലിന്റെ മാലിന്യ നീക്കം ആരുടെ ഉത്തരവാദിത്വമാണ് എന്നതിനെ ചൊല്ലി നഗരസഭയും റെയിൽവേയും നേർക്കുനേർ പോരാടുകയാണ്. അതേ സമയത്ത് തന്നെയാണ് തകരപ്പറമ്പിലെ ഈ മാലിന്യമലയ്ക്കകത്ത് നിന്ന് ജോയിയുടെ മൃതദേഹം വീണ്ടെടുക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജോയിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മകനെ കാത്തിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിലേക്ക് മൃതദേഹം എത്തി. മാരായമുട്ടത്തെ വീട്ടിൽ എല്ലാവരെയും സങ്കടക്കടലാക്കി 3 മണിയോടെ സംസ്കാരവും നടന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.